ലതികേ, ലതികേ കയ്യിൽ എന്താ? മുണ്ടും ബ്ലൗസും ആണ്. ലതികയ്ക്ക നാടൻ പെണ്ണിനെ അങ്ങ് സ്വന്തമാക്കാൻ പോകുന്ന മട്ടുണ്ടല്ലോ. ഇന്ന് അത്താഴം ഇവിടെ ഉണ്ടോളാമോ? ആ, എന്നാല് പുരയ്ക്ക് അകത്തോട്ട് കയറി ഇരുന്നോ. പുറത്ത് ആരെങ്കിലും ഒക്കെ വരും, അകത്ത് ആരും വരത്തില്ല. ഇതിന് വെറുതെ ഇട്ട് തീറ്റി കൊടുക്കുന്ന എന്തിനാ? മച്ചി പശുവിന് പിണ്ണാക്ക് കൊടുക്കുന്നത് പോലെ. പാച്ചിയക്കിന് അതിന്റെ കാര്യമൊന്നും അന്വേഷിക്കണ്ട. ആരാ ഇരിക്കുന്നത്? ഞാനാ. എന്തൊക്കെയാണ് മാറാ വിശേഷം? തിരക്കേടില്ല. അങ്ങ് അകത്തോട്ട് വേണ്ട. വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ വെളിയിൽ തരും. എന്താ കേറിയാൽ? താനൊരു പെണ്ണിലെ കൊണ്ടുവന്ന് വച്ചിട്ട് കാവ ഇരിക്കുവാന്ന് ഞങ്ങൾ അറിഞ്ഞു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞാല്? പറഞ്ഞാലോ? ആ തുണി എന്നെ അടുത്തുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങിവാ. പാച്ചിയക്കും പറഞ്ഞത് നേരെ, എനിക്ക് കെറുവൊന്നുമില്ല. വേഗം വാ. മോൾ ഇവിടെ താമസിച്ചോട്ടെ മോനെ. അല്ലേലും പാച്ചിയുടെ വീട് ഇതിന് താമസിക്കാൻ കൊള്ളുകയില്ല. ഞാൻ അങ്ങോട്ട് കാണാൻ വരണമെന്ന് വിചാരിച്ചതാ. ലതികെ, ഞാൻ പങ്കജാക്ഷിയും കുഞ്ഞമ്മയും ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിക്കാനൊന്നുമില്ല, അന്നം പൊയ്ക്കോ. ഞങ്ങൾ ഉള്ളതുപോലൊക്കെ കഴിഞ്ഞോളാം. മോൻ പാച്ചിയുടെ അങ്ങോട്ട് പോവുകയാണോ? ഇനി അങ്ങോട്ടില്ല. ഞാൻ വല്ല കടത്തിണ്ടയിലോ കട്ടവണ്ടിയിലോ കിടന്നോളാം. ഞങ്ങൾക്ക് ഈച്ചാടി കുത്താ മോളെ ജോലി. നാട്ടും പുറത്തൊക്കെ പോയി നെല്ല് മേടിച്ചോണ്ട് വന്ന് പുഴുങ്ങി കുത്തി അരിയാക്കി വിൽക്കും. എനിക്ക് നെല്ല് കുത്താനൊക്കെ അറിയാം. ലതി ഇപ്പൊ നെല്ലൊന്നും കുത്തണ്ട. ജോലി എടുക്കുന്നതല്ലേ മനസ്സിനൊരു ആശ്വാസം. എന്റെ ഭർത്താവിന്റെ പേര് നാണക്കുട്ടനാണ്. വീട് പേര് പാതോടില്ല. പക്ഷേ അങ്ങേർക്ക് അതിന് നേരെ രാഷ്ട്രീയം പറയലും സിനിമ കാണലും ചുമ്മാ നാടകം കളി ആ പ്രധാന തൊഴിൽ. വല്ലപ്പോഴൊക്കെ ഇവിടെ വരും. കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരും. എല്ലാ പെണ്ണുങ്ങളുടെയും ജീവിതം ദുരിതം തന്നെയാണോ ചേച്ചി? ലതികയുടെ കാര്യം കിട്ടിയിട്ട് എനിക്ക് അതിശയം തോന്നുന്നു. മാടനന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പെണ്ണുങ്ങളൊന്നും ചീത്തയാകാതിരുന്നിട്ടില്ല. ഞാൻ ഗ്ലാസ് എടുത്ത് എറിഞ്ഞതിന് ശേഷം എന്റെ മുഖത്ത് ശരിക്കും നോക്കിയിട്ട് പോലും ഇല്ല. ഒരു വല്ലാത്ത പ്രകൃതമാണ് മാടൻ. ഇങ്ങോട്ട് വരും പെമ്പിള്ളേരെ, ഇത്തിരി തപ്പയുള്ള വല്ലതും ഇങ്ങോട്ട് പോയി വർത്തമാനം പറയും.
തന്നെ. എന്താ പേര്? ലതിക. സുന്ദരമായ പേര്, നിത്യഹരിതമായ പേര്. പേരിനെ പോലെ തന്നെ ആളും സുന്ദരം. സുന്ദരം കലാപരമായിട്ടുള്ള വാസനയുണ്ട്. ഇല്ല അല്ല, ഇതെന്ത് കൂട്ട്? പെണ്ണുങ്ങൾ കുളിക്കാൻ സമ്മതിക്കത്തില്ലയോ? എന്റെ ഭർത്താവ നാനക്കുട്ടൻ. എനിക്ക് തോന്നി. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എന്നാൽ അഭിനയിക്കണം. അഭിനയിച്ചാൽ സിനിമയിലും ചാൻസ് കിട്ടും. അവിടെ അങ്ങോട്ട് മാറി നിന്നാട്ടെ, മുണ്ട് നനയ്ക്കട്ടെ, ദേഹത്ത് വെള്ളം വീഴും. അഭിനയിപ്പിക്കാൻ നടക്കുന്നു. നീ പോടി, നിനക്ക് കലാപരമായി എന്തറിയാം. പിന്നെ ഇവിടെ കയറി കളിക്കരുത്, അങ്ങന്റെ സ്വന്തം ആളാ പറഞ്ഞേക്കാം. അതാണല്ലോ കലാപരമായിട്ട് ഉദ്ധരിക്കാമെന്ന് വിചാരിക്കുന്നത്. ലതിക സ്റ്റേജിൽ കയറിയാൽ നന്നായിട്ട് ശോഭിക്കും. വായനശാലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നാടകം കളിക്കുന്നുണ്ട്. നായിക ഒരു കോളേജ് കുമാരിയാണ്. അവൾ ഒരു ബീഡി തുറുപ്പുകാരനെ പ്രേമിക്കുന്നു. കോളേജ് കുമാരുടെ അച്ഛൻ ഇതറിഞ്ഞ് കോപിക്കുന്നു. ഞാനാണ് ബീഡി തുറുപ്പുകാരന്റെ വേഷം കിട്ടുന്നു. അപ്പോൾ ഞാൻ ജീവിക്കും. കോളേജ് കുമാരുടെ വേഷം ലതികയ്ക്ക് പറ്റും. ലതികേ, ലതികേ, കോളേജ് കുമാരിയെ പ്രേമിക്കാതിരിക്കാൻ വയ്യ. ഇല്ലയോ, നീ പോടി. കലാപരമായിട്ട് വിവരമില്ലാത്ത ശവം. നല്ല രാത്രി സുഖമായിട്ട് ഉറങ്ങിയോ? ഉറങ്ങി. മുഖത്ത് മുറിവ് ഉണങ്ങിയില്ലേ? സാരമില്ല, എനിക്ക് വിഷമമുണ്ട്. ആ അത് പോട്ടെ. നീ എന്തെങ്കിലും കഴിച്ചതാണോ മോനെ? ഇപ്പൊ എനിക്കൊന്നും വേണ്ട. അന്ന് ഇത്ര എന്തെങ്കിലും കഴിക്ക്. വേണ്ട, ഞാൻ സന്ധ്യ കഴിഞ്ഞിട്ട് വരാം. മോളെ തുണി അലക്കിട്ടിട്ട് വന്ന് മോളെ ഇത്ര കഴിക്കും. ഒരു ഹിന്ദി സിനിമയിലെ നായിക നായകനെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് പോലെ ഇരിക്കുന്നു. ഈ ട്യൂൺ അറിയാം? ആ കൊച്ച ഒരിടത്തും സ്വൈര്യമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. എന്താറിയത്? ഞാൻ ഇവിടെ വരുന്നതും നിൽക്കുന്നതും നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. അത്ര വലിയ മൂച്ചാണെങ്കിൽ അങ്ങോട്ട് പോയാട്ടെ. എന്നെ പോലൊരു കലാകാരനെ നിനക്ക് കിട്ടുമോ? ഒരനന്റെ മൂടിടുത്താ ഞാൻ ജീവിക്കുന്നത്. അത് നിനക്ക് കലാവാസന ഇല്ല. എന്നിട്ട് എനിക്ക് ഒരു വാസനയും വേണ്ട, ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചോളാം. മേലാൽ ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തത്തില്ല. കാല് കുത്തിയായി ഇവിടെ മുടിഞ്ഞത്. അപ്പൊ ഞാൻ പൊക്കോട്ടെ. പങ്കജാക്ഷി ഞാൻ പോകും. പുറകിൽ തന്നെ വിളിക്കരുത്. അയ്യോ, കറിയിച്ചു പോകുന്നല്ലോ. ചായ കുടിച്ചാൽ തിരിഞ്ഞു വരും. പെമ്പിള്ളാരെ കണ്ടാ വല്ലതും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുറ്റി നടക്കുന്നേ ഉള്ളൂ. ആണ് പാവമാ.